വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഓഗസ്റ്റ് 9 മുതൽ 11 വരെ കൊട്ടാരക്കരയിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9 കൊട്ടാരക്കര ധന്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം വിശ്വ ഹിന്ദു പരിഷത്ത് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആർ രാഘവലു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിസ് എം രാമചന്ദ്രൻ അധ്യക്ഷനാകും. സിനിമ ടിവി സീരിയലുകളിൽ ദുഷ്ടകഥാപാത്രങ്ങളായി മാത്രം ഹിന്ദുനാമധാരികളെ അവതരിപ്പിക്കുന്ന നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. പുരാണ സീരിയലുകളിൽ കഥാതന്തുവിനെ മാറ്റം വരുത്തി അവതരിപ്പിക്കുന്നതും സമൂഹം മോശമായി കാണുന്നവർ ദേവീദേവന്മാരായി വേഷമിടുന്നതും ഗൌരവമായി കാണുമെന്നും സംഘാടകർ അറിയിച്ചു. ഹിന്ദു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ലവ് ജിഹാദിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകൾ, ഭീഷണിയിലൂടെയും പ്രലോഭനത്തിലൂടെയുമുള്ള മതംമാറ്റം, അയോധ്യ ക്ഷേത്ര നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം രൂപം നൽകും. കേരളത്തിൽ അടുത്തിടെ ഹിന്ദുക്കൾക്കെതിരെ ഭരണരംഗത്തും വ്യവസായ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നടക്കുന്ന ഒറ്റപ്പെടുത്തലുകൾ, ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം, എല്ലാ പഞ്ചായത്തിലും ശ്മശാനങ്ങൾ സ്ഥാപിക്കൽ, ഗോവധം നിരോധിക്കാൻ വേണ്ട നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള പോരാട്ടങ്ങൾ എന്നിവ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. ഈ സമ്മേളനത്തിൽ കേരളത്തിലെ ഹൈന്ദവ ജനത നേരിടുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളുണ്ടാകും. പൊതുവേ ഇന്ന് ഹിന്ദുക്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ആവശ്യമായ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനെ കുറിച്ചും വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് എം ശിവനപ്പൻ നായർ, ജനറൽ കൺവീനർ പി എം രവികുമാർ, സി എസ് സുരേന്ദ്രബാബു, ടി വിജയചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.